സംവിധായകൻ വി കെ പ്രകാശിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് പരാതിക്കാരിയുടെ രഹസ്യമൊഴിയെടുക്കും രഹസ്യമൊഴിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കൊല്ലം സി ജെ എം കോടതിയിൽ അപേക്ഷ നൽകി ആർ അരുൺരാജ് കൊല്ലത്തുനിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു പറയൂ അരുൺരാജ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ വെരി ഗുഡ് മോർണിംഗ് സംവിധായകൻ വി കെ പ്രകാശിനെതിരായ ലൈംഗികാരോപണ പരാതി ഇമെയിൽ മുഖാന്തരമാണ് ഡി ജി പിക്ക് മുമ്പാകെ എത്തിയത് ഈ പരാതിയാണ് കൊല്ലം പോലീസിന് കൊല്ലം സിറ്റി പോലീസിന് കൈമാറിയത് ഈ സിറ്റി പോലീസിൽ ഇത് പള്ളിത്തോട്ടം പോലീസ് കഴിഞ്ഞ ദിവസം വി കെ പ്രകാശിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ എടുക്കുക എന്ന പ്രാഥമിക കൃത്യത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത് പരാതിക്കാരിയുടെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയം പോലീസ് നടത്തുകയും ചെയ്തു പക്ഷേ ഈ പരാതിക്കാരുടെ മൊഴിയിൽ പറയുന്ന പ്രകാരം ഏത് ഹോട്ടലാണെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ പരാതിയെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നത് കൊല്ലം സിറ്റി പരിധിയിലുള്ള രണ്ട് ഹോട്ടൽ കേന്ദ്രീകരിച്ചാണ് പോലീസിന് സംശയമുള്ളത് എന്തായാലും പരാതിക്കാരിയെ നേരിട്ടെത്തിച്ച് ഈ ഹോട്ടലിന്റെ കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തി എഫ് ഐ ആറിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പോലീസ് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പരാതിക്കാരിയെ രഹസ്യമൊഴി എടുക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ആ സി ജി എം കോടതിയിൽ കഴിഞ്ഞ ദിവസമാണ് പള്ളിത്തോട്ടം പോലീസ് അപേക്ഷ നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് ടക്കം വരുത്തി തുടർ നടപടികളിലേക്ക് പോകും ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്ന കാര്യത്തിൽ ഇതുവരെ ഉത്തരവിറങ്ങിയിട്ടില്ല ഒരുപക്ഷെ ഈ രഹസ്യമൊഴിക്ക് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതി എന്നുള്ളതായിരിക്കും അന്വേഷണ സംഘം നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും വി കെ പ്രകാശുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ ഈ യുവതിക്ക് പണം നൽകിയെന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കൂടി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൂടി പോലീസ് ഇപ്പോൾ പരിശോധിച്ചു